ചായക്കടയിലെ ചില്ലുകൂട്ടിൽ ഇതുപോലുള്ള മടക്കുപോളികളൊക്കെ ഇരിക്കുന്ന കാണുമ്പോൾ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും കാണത്തില്ല അല്ലേ. അപ്പം നമുക്ക് ഇതുപോലുള്ള മടക്കുപോളിയൊക്കെ എങ്ങനെയാണ് കടയിൽ നിന്നും വാങ്ങാതെ സിമ്പിളായിട്ട് വീട്ടിൽ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാവേ. ഈസി റെസിപ്പി ആട്ടോ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ. അതിനാവശ്യമായിട്ട് ഞാനിവിടെ ഒരു കപ്പ് മൈദ ആട്ടോ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് മൈദയിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാവേ. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാവേ. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് നല്ലൊരു ബോൾ പരുവത്തിൽ കുഴച്ചെടുക്കാം കേട്ടോ. നമ്മുടെ ചപ്പാത്തിക്കൊക്കെ നമ്മൾ മാവ് കുഴക്കത്തില്ലേ, അതുപോലെ തന്നെ നമുക്കിത് ഇതേപോലെ നമുക്കൊന്ന് കുഴച്ചെടുക്കാവേ. ഈ മാവിൻ്റെ മുകളിൽ കൂടെ കുറച്ചും കൂടെ നമുക്കൊന്ന് ഓയിലൊന്നും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടെയും കുഴച്ചെടുക്കാം കേട്ടോ. എത്രത്തോളം നന്നായിട്ട് നമ്മൾ കുഴച്ചെടുക്കുന്നോ അത്രത്തോളം നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. ഇനി ഇത് നമുക്കൊരു 1/2 മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷം നമുക്ക് എടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മുടെ ബാറ്ററിക്കും. ഇത് കണ്ടില്ലേ, നല്ല ഞാനിപ്പോൾ 1/2 മണിക്കൂറിന് ശേഷമായിട്ടാണ് എടുക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കനം കുറച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാവേ. ദാ ഇതുപോലെ നമുക്ക് ഇത്രയും കനം തന്നെ മതിയാവും. ഇതുപോലെ നമുക്ക് നന്നായിട്ടൊന്ന് പരത്തിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഇതിൻ്റെ മേലേക്ക് കുറച്ചും കൂടെ ഓയിലൊന്ന് നമുക്ക് തേച്ച് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തും നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവേ. ഇനി അതിനുശേഷം നമുക്ക് നമ്മുടെ കയ്യിലുള്ള എന്തായാലും മൈദയോ അരിപ്പൊടിയോ എന്തെങ്കിലും ഒന്ന് ഇതിൻ്റെ മേലെ ഒന്ന് നമുക്കൊന്ന് തൂക്കൊടുക്കാവേ. ഈ മാവൊന്ന് നമ്മൾ ചുരുട്ടിയെടുക്കുന്ന സമയത്തിന് നമുക്ക് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണോ നമ്മളിതുപോലെ പൊടിയൊക്കെ തൂക്കൊടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ഇതുപോലെ തന്നെ ഒന്ന് ചുരുട്ടിയെടുക്കാവേ. വളരെ സിമ്പിളാട്ടോ, കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്തിന് നമുക്കിതുപോലെയൊക്കെ റെഡിയാക്കി വെക്കുവാണെങ്കിൽ കുട്ടികൾക്ക് ഇഷ്ടത്തോടെ കഴിക്കും കേട്ടോ. നല്ല മധുരമുള്ളതല്ലേ, സ്വീറ്റ് ആയതുകൊണ്ട് കുട്ടികൾക്ക് കഴിക്കാനും ഇഷ്ടമുണ്ടാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. ഈസി ആട്ടോ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നമ്മളെല്ലാവരും വിചാരിക്കും പാടാ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണെന്നൊക്കെ, ഒരു പാടുമില്ല, ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവേ. ഇനി നമുക്കിതിൻ്റെ 2 സൈഡ് വശങ്ങളൊന്ന് കട്ട് ചെയ്ത് കളയാവേ. ഇനി നമുക്ക് ഇതേപോലെ ഒന്ന് നമുക്ക് നമ്മൾ ഈ മാവെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, നമ്മൾ 1/2 മണിക്കൂറോളം വെച്ചിട്ടില്ലേ, അപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ മാവ് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ദാ ഇതുപോലെ ഇരിക്കും നമുക്ക് കട്ട് ചെയ്തിരിക്കുമ്പോഴത്തേക്കും. നമുക്കിനി ഇതൊന്ന് പരത്തിയെടുക്കാവേ. നമുക്കിത് ഇതുപോലെ തന്നെ പരത്തിയെടുക്കുന്നത് പോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം കൂടെ നമുക്ക് പരത്തിയെടുത്തിട്ട് വരാവേ. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ എല്ലാം തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഫ്രൈ പാൻ വെച്ചിട്ട് ഫ്രൈ പാനിലേക്ക് ഓയിലൊന്ന് ഒഴിച്ചതിന് ശേഷം ഓയിൽ ചൂടായി കഴിയുമ്പോൾ നമുക്കിത് ഇതുപോലെ നമ്മൾ പരത്തി വെച്ചിരിക്കുന്നതെല്ലാം നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാവേ. പ്രത്യേകം ശ്രദ്ധിക്കണം, ലോ ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കണം കേട്ടോ. തിരിച്ചു മറിച്ചും നല്ലതുപോലെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് വേകുന്ന തരത്തിൽ നമുക്ക് തിരിച്ചു മറിച്ചുമൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാവേ. നമുക്കിത് ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവേ. ഇനി നമുക്കിതിലേക്കൊരു ഷുഗർ സിറപ്പിൻ്റെ ആവശ്യമുണ്ട്. അതിനായിട്ട് ഒരു പാനിലേക്ക് ഞാൻ കുറച്ച് 1 കപ്പ് പഞ്ചസാര എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണോളം വെള്ളവും കൂടെ ഒഴിച്ചതിന് ശേഷം 2-3 ഏലക്ക ചതച്ചതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാവേ. നമ്മൾ എല്ലാവർക്കും ഇതിനു മുമ്പ് ഷുഗർ സിറപ്പൊക്കെ ഉണ്ടാക്കി അറിയാമായിരിക്കുമല്ലോ, അപ്പോൾ കൂടുതലായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. നമുക്കൊന്ന് തിളച്ച് വരുന്ന സമയത്തിന് നമ്മുടെ ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മടക്കെല്ലാം കൂടെ നമുക്ക് അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിലൊന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ട് നമുക്ക് മാറ്റിയെടുക്കാം. ഒരുപാട് സമയമൊന്നും ഇട്ട് വെക്കണ്ട, കാരണം നമ്മൾ കുറച്ച് ലോ ഫ്ലെയിമിൽ ആക്കി വെച്ചിട്ട് വേണം നമ്മളിതൊക്കെ ചെയ്ത് കൊടുക്കാനായിട്ട്. ഇതിൻ്റെ പഞ്ചസാര സിറപ്പിൻ്റെ ചൂട് പോകാതെ വേണം നമുക്കിതൊന്ന് പെട്ടെന്ന് തന്നെ ആക്കിയെടുക്കാനായിട്ട്. പെട്ടെന്ന് നമ്മൾ ചൂട് പോവുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് പഞ്ചസാരയല്ലേ, പെട്ടെന്ന് കട്ടയായി പോകും. അതിന് മുമ്പേ തന്നെ നമ്മൾ മുക്കിയെടുത്ത് മാറ്റി വെക്കണം കേട്ടോ. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ എല്ലാം ചെയ്തെടുക്കാവേ. അങ്ങനെ നമ്മുടെ ചായക്കടയിലെ മടക്കുപോളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈസി ആയിട്ട് ഉണ്ടാക്കാനായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇൻഷാല്ലാ ഇതുപോലുള്ള ഒരു കൊച്ചു റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാവേ.